എൺപതാം വയസ്സിൽ ആദ്യമായി ദില്ലി കണ്ടതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ മുത്താച്ചി. ഇവരെ പോലെ വയോജനങ്ങളായ 80 പേരാണ് ദില്ലിയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീളുന്നതായിരുന്നു ഓമനയും ആമിനയും അബ്ദുള്ളയും ചാത്തുക്കുട്ടിയുമെല്ലാം അടങ്ങിയ സംഘത്തിന്റെ ദില്ലി യാത്ര. താജ്മഹലും കുത്തബ് മിനാറും പാർലമെന്റുമെല്ലാം ആദ്യമായി കാണുന്നവർ. പലരും കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ആദ്യം. ജീവിതത്തിൽ ആദ്യമായി തീവണ്ടിയിൽ കയറുന്നവരുമുണ്ട്. കേരളത്തിൽ പുറത്താദ്യമായിട്ടാണ് പോകുന്നത്. താജ്മഹൽ ഇഷ്ടപ്പെട്ടു, പിന്നെ അവിടെയുള്ള എല്ലാം കണ്ടിടത്തോളൊക്കെ ഇഷ്ടപ്പെട്ടു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് വയോജനങ്ങൾക്കായി ദില്ലി യാത്ര സംഘടിപ്പിച്ചത്. 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള 80 പേരാണ് ദില്ലി കണ്ട് മടങ്ങിയെത്തിയത്. ഡൽഹി നല്ല സുഖം തന്നെ, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി, എല്ലാ കാണാൻ പറ്റാത്ത എല്ലാ സ്ഥലത്തും പോയി. താജ്മഹൽ പോയി, മന്ത്രിമാർ പോകുന്ന സ്ഥലത്ത് പോയി, എല്ലാ സ്ഥലത്തും പോയി. ദില്ലിയിൽ രാജ്ഘട്ടും മഹാത്മാഗാന്ധി മ്യൂസിയവും ബിർള ഹൗസും എല്ലാം സംഘം സന്ദർശിച്ചു. എല്ലാം കണ്ട് മനം നിറഞ്ഞ് മടങ്ങുന്നതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 80-കാരി മുത്താച്ചി കൂട്ടം തെറ്റി. പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് നടന്ന് അതീനല്ലോ അവർ വെട്ടി വീടിൻ്റെ ഉള്ളിലുണ്ട് ഒരു പോലീസാരം അടയെന്ന്. അത് ഞാൻ പറയുന്ന മൂപ്പരുണ്ട്, അവൻ ഈ വേടിച്ചിണ്ടായിരുന്നു. ആ വേടിച്ചെടുത്തോട് മൂപ്പർ നോക്കി, അപ്പോൾ മൂപ്പരൊക്കെ മനസ്സിലായി. അങ്ങനെ അവിടെ പോലീസത്തിൻ്റെ ഒരു അമ്മ കേരളത്തിൽ നിന്ന് വന്നൊരു പോലീസുണ്ട് തന്നെ, ഒരു പെണ്ണ്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പോലീസുണ്ട്, ഞാൻ ഭാര്യയായിട്ട് ബന്ധപ്പെടുത്തി തരാം. അവിടെ നിന്റെ ഫോണിൽ വിളിച്ച് 30,000 ഞാനായിട്ട് വർത്താണ് പറഞ്ഞു. മുത്താച്ചിയെ കണ്ടെത്തുമ്പോഴേക്കും തിരിച്ചുള്ള തീവണ്ടി പുറപ്പെട്ടിരുന്നു. പിന്നെ വിമാനത്തിലാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയത് കൊണ്ട് വിമാനത്തിൽ കയറാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഈ വൃദ്ധ. തിരിച്ചുള്ള യാത്ര വിമാനത്തിലായതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി മുത്താച്ചി. വിനോദയാത്രാ സംഘത്തെ മാലയിട്ട് സ്വീകരിക്കാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇവർ എത്തിയിരുന്നു. പലർക്കും ദില്ലി കണ്ട് മതിയായിട്ടില്ല, ഇനിയും പോകണമെന്ന ആഗ്രഹത്തിലാണ് കുഞ്ഞിപ്പാത്തുമ്മയെ പോലെ നിരവധി പേർ. ഏഷ്യനെറ്റ് ന്യൂസ് കോഴിക്കോട്.